മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചു തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നതും എന്നാൽ കുറച്ച് റിസ്ക് എടുക്കാനും താല്പര്യമുള്ളവരെ സംബന്ധിച്ച് ഏറ്റവും മികച്ച മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളാണ് അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ നിക്ഷേപിച്ചു തുടങ്ങുകയാണെങ്കിൽ ഏറ്റവും നല്ല സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ട് ഏതാണ് ഇപ്പോൾ നിക്ഷേപിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടിന്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് ദോഷങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് എത്ര രൂപ ഇതിൽ നിന്നും ഇത്ര വർഷങ്ങൾ കഴിയുമ്പോൾ ലഭിക്കും എത്ര രൂപയാണ് നിങ്ങൾക്ക് ഇതിന്റെ ചാർജുകൾ വരുന്നത് തുടങ്ങിയവയെ കുറിച്ചാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എന്താണ് സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ട് എന്ന് നോക്കാം ഇന്ത്യയിലുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ ഭൂരിഭാഗവും ഓഹരി വിപണിയിലാണല്ലോ നിക്ഷേപിക്കുന്നത് ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യവുമാണ് അപ്പോൾ ഇന്ത്യയിലെ ഓഹരി വിപണികളിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള അയ്യായിരം കോടിയിൽ താഴെ വിപണി മൂലധനമുള്ള ചെറിയ കമ്പനികളെയാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ സ്മോൾ ക്യാപ് കമ്പനികൾ എന്ന് പറയുന്നത് ഓരോ കമ്പനികളുടെയും മൂലധന ആസ്തിയുടെ വലിപ്പം വെച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏകദേശം ഏറ്റവും വലിയ ഇരുന്നൂറ്റി അൻപത് കമ്പനികൾക്ക് ശേഷം വരുന്ന വലിപ്പം കുറഞ്ഞ കമ്പനികളെയും നമുക്ക് സ്മോൾ ക്യാപ് കമ്പനികൾ എന്ന് വിളിക്കാം അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന മാർക്കറ്റിനെ ആണല്ലോ നമ്മൾ ഇക്വിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത് അതുപോലെ സ്മോൾ ക്യാപ് കമ്പനികളുടെ ഇക്വിറ്റിയിലും ഇക്വിറ്റിയുമായി ബന്ധപ്പെട്ട സെക്യൂരിറ്റികളിലും നിക്ഷേപം നടത്തുന്ന മ്യൂച്വൽ ഫണ്ടുകളെയാണ് സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളുടെ അറുപത്തിയഞ്ച് ശതമാനമെങ്കിലും ഇക്വിറ്റിയിലെ സ്മോൾ ക്യാപ് എന്ന് പറയുന്ന ചെറിയ കമ്പനികളിലായിരിക്കും നിക്ഷേപിച്ചിട്ടുണ്ടായിരിക്കുന്നത് ബാക്കി തുക ബോണ്ടുകളിലോ വലിയ കമ്പനികളുടെ സെക്യൂരിറ്റികൾ തുടങ്ങിയാലോ ഒക്കെ ഒരുപക്ഷെ നിക്ഷേപിച്ചിട്ടുണ്ടാവും നമ്മൾ ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിലേക്ക് നിക്ഷേപിക്കുന്ന പണത്തെ ഒരു ഫണ്ട് മാനേജർ ഇവിടെ പറഞ്ഞ മാതൃകയിലുള്ള കമ്പനികളിൽ നിക്ഷേപിക്കുന്ന ഫണ്ടുകളെയാണ് പൊതുവില് സ്മാൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുന്നത് അപ്പോൾ സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളുടെ ഫണ്ട് മാനേജർ എപ്പോഴും ഉയർന്ന വളർച്ചാ സാധ്യതയുള്ള ചെറിയ കമ്പനികളെ തിരഞ്ഞുപിടിച്ചിട്ടായിരിക്കും നിക്ഷേപം നടത്തുന്നത് അതിനാൽ ചെറിയ കമ്പനികൾ വേഗത്തിൽ വളർന്നു വലുതാവുന്നതിനാല് നമ്മുടെ നിക്ഷേപവും വളരെ വേഗത്തിൽ വളരുന്നതായിരിക്കും ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഭാവിയിലെ മികച്ച ബിസിനസ്സുകളാകാൻ കഴിയുന്ന കമ്പനികളിൽ നേരിട്ട് നിക്ഷേപിക്കുന്നതിൽ നിന്നുള്ള ഗുണം അല്ലെങ്കിൽ നേരിട്ട് നിക്ഷേപിക്കുമ്പോൾ അതിന്റെ വളർച്ച കൂടുതലായിരിക്കും എന്ന് പറഞ്ഞല്ലോ അതേപോലെ ഒരു ഗുണം നമുക്ക് ഇത്തരം മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ സ്മോൾ ക്യാപ് ഫണ്ടുകൾ പ്രാഥമികമായി നിക്ഷേപിക്കുന്നത് താരതമ്യേന ചെറിയ കമ്പനികളിലാണെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഈ ഫണ്ടുകൾ നിക്ഷേപകർക്ക് ഉയർന്ന വരുമാനം നൽകുകയും ചെയ്യും എന്നാലും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം മാറിക്കൊണ്ടിരിക്കുന്ന വിപണി സാഹചര്യങ്ങൾ കാരണം സ്റ്റോക്ക് മാർക്കറ്റിലെ ഉയർത്ത താഴ്ചകൾ സ്മോൾ ക്യാപ് കമ്പനികളുടെ പ്രകടനത്തെ സാരമായി ബാധിക്കുമെന്നതിനാൽ ഈ ഫണ്ടുകളും ഉയർന്ന തോതിലുള്ള ചാഞ്ചാട്ടത്തിനുള്ള സാധ്യത കൂടുതലാണ് അതായത് പെട്ടെന്ന് വില കൂടുന്നത് പോലെ പെട്ടെന്ന് ഈ കമ്പനികളുടെ വില കുറയാനും സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടിൻ്റെയും വില കുറയാനുള്ള സാധ്യതയുമുണ്ട് ഇതാണ് റിസ്ക് അല്ലെങ്കിൽ ദോഷം എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ചാഞ്ചാട്ടത്തിന്റെ ആഘാതം നിയന്ത്രിക്കുന്നതിന് നിക്ഷേപകരായിട്ടുള്ള നമ്മൾ പോർട്ട്ഫോളിയോയുടെ ഒരു ഭാഗം മാത്രം സ്മോൾ ക്യാപ് ഇക്വിറ്റി ഫണ്ടിലേക്ക് നീക്കി വയ്ക്കുന്നതായിരിക്കും നല്ലത് സ്മോൾ ക്യാപ് ഫണ്ടുകളിൽ ആരാണ് നിക്ഷേപിക്കേണ്ടത് എന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും നിങ്ങളുടെ നിക്ഷേപത്തിന് ഒരു ദീർഘകാല വളർച്ച ആഗ്രഹിക്കുന്നു എങ്കിൽ ഇവയിൽ നിക്ഷേപിക്കാം പക്ഷെ ഒന്നോ രണ്ടോ വർഷത്തെ പ്രകടനം നോക്കിയിട്ട് ചിലപ്പോൾ നഷ്ടമായിരിക്കും അവിടെ കാണിക്കുന്നത് ചിലപ്പോൾ ലാഭമായിരിക്കും കാണിക്കുന്നത് അതുകൊണ്ട് നിക്ഷേപകര് ആയിട്ട് നിങ്ങൾ അതായത് നിങ്ങൾ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അഞ്ചോ ഏഴോ വർഷം അല്ലെങ്കിൽ അതിൽ കൂടുതലോ നിക്ഷേപം തുടരാൻ പദ്ധതി ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള സ്മോൾ ആയിട്ടുള്ള ഫണ്ടുകളിൽ നിക്ഷേപിക്കാവൂ അല്ലെങ്കിൽ നിക്ഷേപിക്കുന്നതിനെ പറ്റി ചിന്തിക്കാവൂ ഇത്രയും നീണ്ട ഒരു കാലയളവിൽ ഗണ്യമായ വരുമാനം നൽകാനുള്ള സ്മോൾ ക്യാപ് ഫണ്ടുകളുടെ കഴിവുകൾ എന്ന് പറയുന്നത് മറ്റ് മ്യൂച്വൽ ഫണ്ടുകളെ അപേക്ഷിച്ച് സമാനതകളില്ലാത്ത ഒരു പ്രോഫിറ്റ് ആയിരിക്കും നമുക്ക് നൽകുന്നത് ഇനി നിങ്ങൾക്ക് മറ്റൊരു സംശയം ഉണ്ടാകുന്നത് സ്മോൾ ക്യാപ് ഫണ്ടുകളുടെ നികുതി ചാർജസ് ഇവ എന്തൊക്കെയാണ് അപ്പോൾ നിങ്ങളൊരു റെഗുലർ പ്ലാൻ മ്യൂച്വൽ ഫണ്ടിലാണ് ചേരുന്നതെങ്കിൽ അതിൻ്റെ ചാർജ് ഉണ്ടാവും ഡയറക്റ്റ് പ്ലാൻ ആണെങ്കിൽ യാതൊരു വിധമായിട്ടുള്ള അത്തരത്തിലുള്ള ചാർജുകൾ ഉണ്ടാവില്ല പിന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ടാക്സ് എങ്ങനെയാണ് അപ്പോൾ ടാക്സ് എന്ന് പറയുന്നത് നമുക്ക് എത്ര രൂപയാണോ ഇതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുന്നത് അത് ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ എക്സിറ്റ് ലോഡ് ഉണ്ടാവും അതുപോലെ ടാക്സ് എന്ന് പറയുന്നത് പതിനഞ്ച് ശതമാനമായിരിക്കും ഈ പതിനഞ്ച് ശതമാനം എന്ന് പറയുന്നത് സ്മോൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള അതേ ഒരു ടാക്സ് ആയിരിക്കും ഇവിടെയും നമുക്ക് വരുന്നത് പക്ഷേ നമ്മൾ ഒരു വർഷത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പിൻവലിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു പത്ത് ശതമാനമായിരിക്കും ഇതിന്റെ ടാക്സ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇപ്പോൾ നിക്ഷേപിച്ചു തുടങ്ങാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു സ്മാൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടാണ് കോണ്ട് സ്മാൾ ക്യാപ് മ്യൂച്വൽ ഫണ്ട് അപ്പോൾ എന്താണ് സ്മോൾ കോണ്ട് സ്മാൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടിന്റെ ബെനിഫിറ്റ് കഴിഞ്ഞ വർഷങ്ങളിൽ എന്തൊക്കെയാണ് ഇതിൽ നിന്നും ഉണ്ടായ പ്രോഫിറ്റ് തുടങ്ങിയവെല്ലാം നമുക്ക് വിശദമായിട്ട് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം ഇതാണ് കോണ്ട് സ്മാൾ ക്യാപ് ഫണ്ട് ഗ്രോത്ത് ഡയറക്റ്റ് പ്ലാൻ എന്ന് പറയുന്ന മ്യൂച്വൽ ഫണ്ട് അപ്പോൾ ഇതൊരു സ്മാൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടാണ് നിങ്ങൾക്ക് ഈ ഫണ്ട് വാങ്ങുന്നതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തെ നമുക്ക് ആൾ ടൈം നോക്കിക്കഴിഞ്ഞാൽ ഇരുപത് ശതമാനം അതായത് ഈ ഫണ്ട് ആരംഭിച്ചത് മുതൽ ഇപ്പോൾ ഉള്ള നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇരുപത് ശതമാനം പ്രോഫിറ്റ് കിട്ടുമായിരുന്നു ഇനി നിങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷം മുന്നേ ആണ് നിക്ഷേപിച്ചിരുന്നെങ്കിൽ നാൽപ്പത് ശതമാനം പ്രോഫിറ്റ് കിട്ടുമായിരുന്നു നിങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ നാൽപ്പത്തേഴ് ശതമാനമായിരുന്നു നിങ്ങൾക്ക് പ്രോഫിറ്റ് നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷം മുൻപ് മാത്രം ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എഴുപത്തി ശതമാനം റിട്ടേൺ നിങ്ങൾക്ക് കിട്ടുമായിരുന്നു ലാഭം നിങ്ങൾക്ക് കിട്ടുമായിരുന്നു കഴിഞ്ഞ ആറ് മാസമായിരുന്നെങ്കിൽ മുപ്പത്തേഴ് ശതമാനം അപ്പോൾ കുറച്ച് ദിവസം ആണെങ്കിൽ മൂന്ന് മാസത്തേക്കൊക്കെ ആണെങ്കിൽ ഇരുപത്തേഴ് ശതമാനം കഴിഞ്ഞ ഒരു വർഷം എന്തുകൊണ്ടാണ് ഇത്രയും എഴുപത്തഞ്ച് ശതമാനം വളർച്ച വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മാൾ ആയിട്ടുള്ള കമ്പനികളിലല്ല വളരെ മികച്ച പ്രകടനമാണ് ഇപ്പോൾ ഇന്ത്യയിൽ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു വളർച്ച ഈ സ്മാൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടിനും ഉണ്ടായിട്ടുള്ളത് കാരണം സ്മാൾ ക്യാപ് ഫണ്ടുകളിലാണല്ലോ കമ്പനികളിലാണല്ലോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു എൻ എ വി എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപത്തൊന്ന് രൂപയാണ് എൻ എ വി എന്ന് പറഞ്ഞാൽ നെറ്റ് വാല്യൂ നമ്മൾ രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ രൂപയുടെ മൂന്നോ നാലോ ക്വാണ്ടിറ്റി ആയിരിക്കും നമ്മൾ വാങ്ങുന്നത് എൻ എ വീളായിരിക്കും വാങ്ങുന്നത് അതാണ് ഈ എൻ എ വി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇത് എസ് ഐ പി ആയിട്ട് വേണമെങ്കിലും കാൽക്കുലേറ്റ് നോക്കാം അതായത് ഇനി നമുക്ക് അടുത്ത അഞ്ച് വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടും എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ലക്ഷം രൂപ ഇവിടെ ഞാൻ ഇവിടെ ഒരു ലക്ഷം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഞാൻ ഒരു ലക്ഷം എന്ന് ജസ്റ്റ് ഒന്നാക്കി കൊടുക്കുന്നു ഒരു ലക്ഷം രൂപ ഒരു ലക്ഷത്തി പതി ആയിരം രൂപ എന്ന് പറഞ്ഞ് ആണ് സെലക്ട് ആയിട്ടുള്ളത് അപ്പോൾ ഒരു ലക്ഷത്തി ആയിരം രൂപ നമ്മൾ അഞ്ച് വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അഞ്ച് ലക്ഷം രൂപ നമുക്ക് തിരിച്ചു കിട്ടും ഇത് ശരിക്കും ഒരു പ്രൊഡക്ഷൻ മാത്രമാണ് കാരണം ചിലപ്പോൾ ഇതിനേക്കാളും കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട് ഒരുപക്ഷേ ഇതിനെക്കാളും കുറവ് കിട്ടാനും സാധ്യതയുണ്ട് കാരണം നാൽപ്പത് ശതമാനം റിട്ടേൺ ആണ് പ്രതീക്ഷിക്കുന്നത് കാരണം അടുത്ത അഞ്ച് വർഷങ്ങളിലും ഇന്ത്യ ഒരു വികസിത രാജ്യമാവാൻ അല്ലെങ്കിൽ പുതിയ ചെറിയ ചെറിയ കമ്പനികളിലൊക്കെ വളരെയധികം വളർച്ച ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കുന്നത് അടുത്ത് കഴിഞ്ഞ അടുത്ത മൂന്ന് വർഷത്തേക്കാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ മൂന്ന് ലക്ഷം രൂപ തിരിച്ചു കിട്ടും നമ്മൾ ഒരു വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിലും ഒരു ലക്ഷം രൂപ അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ എഫ് ഡി ഒക്കെ ഇടുകയാണെങ്കിൽ ഒരു ലക്ഷം രൂപ പത്ത് വർഷം കഴിയുമ്പോ ആയിരിക്കും അത് ഇരട്ടിയാവുന്നത് ഇവിടെയാണെങ്കിലോ നമ്മൾ ഒരു വർഷം കഴിയുമ്പോൾ തന്നെ ഏകദേശം ഇരട്ടിയായി മൂന്ന് വർഷം കഴിയുമ്പോൾ തന്നെ മൂന്ന് ഇരട്ടിയാകും അഞ്ച് വർഷത്തേക്ക് ഇടുകയാണെങ്കിൽ അഞ്ച് ഇരട്ടിയായിട്ട് മാറും അപ്പോൾ ഇത് ഒരു ഒരു ലക്ഷം രൂപ ഒരു തവണ ഇൻവെസ്റ്റ് ചെയ്താലുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇനി നിങ്ങൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് ഒരു ലക്ഷം രൂപയ്ക്ക് ഒരുമിച്ച് ഇടാനുള്ള ഇത് കുറവാണ് കാരണം ചിലപ്പോൾ മ്യൂച്വൽ ഫണ്ടുകളുടെ വളർച്ചയൊക്കെ പലപ്പോഴും തിരിച്ച് നെഗറ്റീവായിട്ട് സംഭവിക്കാറുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് മന്ത്ലി എസ് ഐ പി ആണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഒരു ആയിരം രൂപ വെച്ച് എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അഞ്ച് വർഷം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം സംതിങ് രൂപ ആയിരിക്കും നിങ്ങൾക്ക് മൊത്തം റിട്ടേൺ ആയിട്ട് കിട്ടുന്നത് അപ്പോൾ ഒരു ലക്ഷം രൂപക്ക് നമ്മൾ അത്രയൊന്നും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഇതായി ഇവിടെ കാണാം വെറും അറുപതിനായിരം രൂപയാണ് നിങ്ങൾ അഞ്ച് വർഷം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തത് തിരിച്ചു കിട്ടിയത് ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം ടോട്ടൽ ആണ് ടോട്ടലാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപ എന്ന് നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഒരു മൂന്ന് വർഷത്തേക്ക് എല്ലാ മാസം ആയിരം രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രൂപ ആയിരിക്കും നിങ്ങൾ മൂന്ന് വർഷം കൊണ്ട് ആയിരം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതായത് മുപ്പത്താറ് മാസം തിരിച്ച് കിട്ടുന്നത് നാൽപ്പത്തി നാലായിൻ്റെ ഇരട്ടി നമുക്ക് കൂടുതൽ കിട്ടും അപ്പോൾ ടോട്ടൽ എൺപതിനായിരം രൂപയായിട്ട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇത് ചിലപ്പോൾ ഇതിനേക്കാളും കൂടുതൽ കിട്ടാം ചിലപ്പോൾ ഇത് കുറയാം ഇതൊരു കാൽക്കുലേറ്റർ മാത്രമാണെന്നുള്ള കാര്യം ഓർമ്മിക്കുക പിന്നെ വരുന്നത് ഈ ഫണ്ട് ആരംഭിച്ചിട്ട് പതിനൊന്ന് വർഷമായി ലോക്കിംഗ് പീരീഡ് ഇല്ല ലോക്കിംഗ് പീരീഡ് അപ്പോൾ അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും തിരിച്ചെടുക്കാം പക്ഷേ നമ്മൾ എക്സി ലോഡ് ഉണ്ട് അതായത് നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ തിരിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ ഒരു ശതമാനം നമ്മൾ അതിന്റെ തിരിച്ച് അവർക്ക് എക്സിറ്റ് ലോഡായിട്ട് കൊടുക്കേണ്ടി വരും അതായത് നമ്മൾ പെട്ടെന്ന് പിൻവലിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണല്ലോ അങ്ങനെ ഒരു എമർജൻസി ഉണ്ടെങ്കിൽ നമുക്ക് പിൻവലിക്കാം പക്ഷെ ഇങ്ങനെ ഒരു സംഭവം എക്സിറ്റ് ലോഡ് ഉണ്ടാവും പിന്നെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് പോയിന്റ് ഏഴ് ഏഴ് ശതമാനമാണ് അപ്പോൾ ഇത് ജി എസ് ടി ഉൾപ്പെടെയാണ് വരുന്നത് അപ്പോൾ എക്സ്പെൻസ് റേഷ്യോ അപ്പോൾ നമുക്ക് ടാക്സിൻ്റെ കാര്യങ്ങളിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും എന്ന് കാണാം പിന്നെ നമ്മൾ ടാക്സ് ഇംപ്ലിമെൻറ്റേഷൻ ടാക്സ് നമ്മൾ റിട്ടേൺ കിട്ടുന്ന ടാക്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു വർഷത്തിനുള്ളിലാണ് പിൻവലിക്കുന്നതെങ്കിൽ പതിനഞ്ച് ശതമാനം ടാക്സ് കൊടുക്കേണ്ടി വരും അത് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിന്റെ പതിനഞ്ച് ശതമാനമാണ് പക്ഷെ നമ്മൾ ഒരു വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ വെറും പത്ത് ശതമാനം മാത്രമായിരിക്കും ടാക്സ് വരുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടാക്സ് കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഫണ്ട് മാനേജർ സഞ്ജീവ് ശർമ്മ ആണ് രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ഇയാൾ ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ആറു വർഷം ഈ ആറു വർഷം കൊണ്ടാണ് ശരിക്കും ഈ ഫണ്ടിന് നല്ല രീതിയിലുള്ള ഒരു വളർച്ച വന്നത് അപ്പോൾ ഈ ഫണ്ട് മാനേജർ ഉള്ളിടത്തോളം കാലം ഈ ഫണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം പിന്നെ പല റേറ്റിംഗ് ഏജൻസികളും എഞ്ചലോണ് നാല് ശതമാനം ബാക്കി ക്രിസ്സിലൊക്കെയാണ് ഏറ്റവും നല്ല മോർണിങ് സ്റ്റാർ പിന്നെ വാല്യൂ റിസർച്ച് എന്നൊക്കെ പറയുന്ന മ്യൂച്വൽ ഫണ്ട് റിസർച്ച് ഏജൻസികളൊക്കെ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആണ് ഈ ഫണ്ട് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഈ മ്യൂച്വൽ ഫണ്ട് വെരി ഹൈ റിസ്ക് കാറ്റഗറിയിൽ വരുന്നതാണ് കാരണം സ്മാൾ ക്യാപ്പ് ഫണ്ട് ആയതുകൊണ്ട് റിസ്ക് കൂടുതലാണ് ചെറിയ ചെറിയ കമ്പനിയാണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ പിന്നെ നമുക്ക് ഹോൾഡിംഗ് സ്പൈസ് സെക്ടർ ഏതൊക്കെ മേഖലകളിലുള്ള കമ്പനികളിലാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ പെട്രോളിയം പ്രോഡക്റ്റിൽ ഒൻപത് ശതമാനം കൺസ്ട്രക്ഷൻസിൽ ഒൻപത് ശതമാനം അപ്പോൾ കൺസ്ട്രക്ഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻഫ്രാസ്ട്രക്ചറൊക്കെയാണ് ഇന്ത്യയിൽ ഇനിയിപ്പോൾ അങ്ങോട്ട് വളരെയധികം വലുതാവുന്നത് അപ്പോൾ അങ്ങനെയുള്ള കമ്പനികളിൽ ഏഴ് ശതമാനം പെട്രോളിയം പ്രോഡക്റ്റ് ഒക്കെ നമുക്കറിയാം റിലയൻസ് പോലെയുള്ളതൊക്കെയാണ് പെട്രോളിയം പ്രോഡക്റ്റ് അതും ഒരിക്കൽ ും താഴേക്ക് പോകാനുള്ള സാധ്യത ഇല്ല ഒരു പത്ത് വർഷത്തേക്കൊക്കെ പിന്നെ ഫാർമസ്യൂട്ടിക്കൽസ് ബാങ്ക്സ് പിന്നെ മെറ്റൽസ് പവർ സെക്ടർ അദാനി അതുപോലെ ഉള്ള പവർ കമ്പനികൾ ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് ഫിനാൻസ് ടെലികോം സർവീസ് ഇങ്ങനെയുള്ളതിലാണ് ഇങ്ങനെയുള്ള മേഖലകളിലുള്ള കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രധാനപ്പെട്ട നിക്ഷേപിച്ചിട്ടുള്ള കമ്പനികൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിലയൻസ് ഇൻഡസ്ട്രിയിൽ പിന്നെ പിന്നെ ടെപ്റ്റുകളിൽ പിന്നെ കൺസ്ട്രക്ഷൻസ് കമ്പനി ജിയോ ഫിനാൻസ് അദാനി പവർ ഹിന്ദുസ്ഥാൻ കോപ്പർ അരവിന്ദ് ലിമിറ്റഡ് എച്ച് എഫ് സി എൽ അപ്പോൾ ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കമ്പനികളാണ് ആർ ബി എൽ ബാങ്ക് അപ്പോൾ ഈ കമ്പനികളൊക്കെ തന്നെ ഇപ്പോൾ ഏറ്റവും വലിയ കമ്പനികളും ഇനിയും വളരാനുള്ള സാധ്യതയുള്ള കമ്പനികളാണ് അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിക്ഷേപിച്ചാൽ കിട്ടുന്നതിനേക്കാളും പല കമ്പനികളുടെ സ്റ്റോക്കുകളിലാണല്ലോ ഇത് നിക്ഷേപിച്ചിരിക്കുന്നത് അപ്പൊ അത്രയും പ്രോഫിറ്റ് നമുക്ക് കിട്ടും ഏതെങ്കിലും ഒരു കമ്പനി ഇപ്പൊ പൊളിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അദാനി പവറിന്റെ സ്റ്റോക്ക് മാത്രമാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളതെങ്കിൽ നമുക്ക് നഷ്ടം വരും പെട്ടെന്ന് അദാനിക്ക് എന്തായാലും സംഭവിച്ച പക്ഷെ ഇവിടെ കണ്ടോ ഒരു മൂന്ന് ശതമാനമാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ അദാനി പെട്ടെന്ന് ഇടിഞ്ഞ നമ്മുടെ മ്യൂച്വൽ ഫണ്ടിന്റെ ഒരുപക്ഷെ മൂന്ന് ശതമാനം മാത്രമായിരിക്കും ലോസ് വരുന്നത് അപ്പൊ അങ്ങനെ ഒരു ബെനിഫിറ്റും കൂടെ നമുക്ക് ഈ ഹൈ റിസ്ക് ആയിട്ടുള്ള കമ്പനികളിൽ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും മ്യൂച്വൽ ഫണ്ട് വഴി ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഗുണം ഉണ്ടാവും യുവാളെന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കി കംപ്ലീറ്റ് ഏതൊക്കെ കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നും കാണാം ഇത് ഞാൻ ഏഞ്ചൽ ലോണിന്റെ ആപ്ലിക്കേഷൻ വഴി കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഏത് ആപ്പ് വഴിയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതുവഴി നിങ്ങൾക്ക് ഇതുപോലെയുള്ള എല്ലാ ഡീറ്റെയിലും നോക്കാൻ പറ്റും നമുക്ക് ഇനി നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് കൊണ്ട് അസറ്റ് എന്ന് പറയുന്നോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ സൈറ്റിൽ കയറാം സൈറ്റിൽ കയറിയതിന് ശേഷം നമുക്ക് റെഗുലർ ഫണ്ടോ ഡയറക്റ്റ് പ്ലാനോ ഒക്കെ തിരഞ്ഞെടുക്കാൻ പറ്റും ഇതുപോലെ നോക്കി അതിൽ നേരിട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം പക്ഷെ ഒരുപക്ഷെ നിങ്ങൾ ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിന്റെ ആപ്പ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അതുവഴി ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പൊ നിങ്ങൾക്ക് ഈ ഫണ്ട് നമുക്ക് വാങ്ങാം മറ്റേതെങ്കിലും കമ്പനിയുടെ മ്യൂച്വൽ ഫണ്ട് വാങ്ങാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുള്ളവരാണെങ്കിൽ ഇതുവരെ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ആപ്പിൻ ഇൻസ്റ്റാൾ ചെയ്യുക ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഫണ്ടുകൾ വാങ്ങാൻ ശ്രമിക്കുക അപ്പോൾ ഇതാണ് കോൺട്രസ് സ്മാൾ ക്യാപ് ഫണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു പ്രോഫിറ്റ് റിട്ടേൺ പ്രതീക്ഷിക്കുന്ന ലോങ് ടൈമിലേക്കൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഒരു റിസ്ക് എടുത്തുകൊണ്ട് ഇത്രയും പെർസെൻറ്റേജ് പ്രോഫിറ്റ് കിട്ടും എന്നുള്ള ഒരു ധൈര്യത്തിൽ തന്നെ നിങ്ങൾക്ക് ചേരാ അതാണ് ഇതിൻ്റെ ചരിത്രം കാണിക്കുന്നത് അപ്പോൾ ഇതുമായിട്ട് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ് ചെയ്യാൻ കൂടെ ശ്രമിക്കുക ഈ ഫണ്ടിനെ പറ്റി കൂടുതലായിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫണ്ട് തീർച്ചയായിട്ടും ഇനിയും വളരാനുള്ള സാധ്യത തന്നെയാണ് എല്ലാ റേറ്റിങ്സുകളും കൊടുക്കുന്നത് അതുകൊണ്ട് ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റും എന്നിരുന്നാലും നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളെ പറ്റി ഒന്ന് പഠിക്കുക ആരോടെങ്കിലും സംശയങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യാൻ കൂടെ ശ്രമിക്കുക